ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ബോണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോണ്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ ബോണ്ട ഗോതമ്പ് പൊടിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ തയ്യാറാക്കുന്നത് മൈദപ്പൊടിയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാം അന്ന് ടേസ്റ്റിന് ഒട്ടും കുറവും വരാതെ നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര ചീവിയത് ഏലക്കായും ജീരകവും ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത് പിന്നെ 2-3 കൊത്ത് തേങ്ങ ഒന്ന് കൊത്തി വെച്ചിരിക്കുന്നത് 2 പഴം പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ബോണ്ടയുടെ പുറം ഭാഗം നല്ല ക്രിസ്പി ആകും അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഇത് നല്ലൊരു അതായത് നമ്മൾ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടി ലൂസിൽ ഒന്ന് കുഴച്ച് വെക്കാം അപ്പോഴേ നമുക്ക് കയ്യിലിങ്ങനെ നമ്മളത് എടുത്ത് നമുക്ക് ബോണ്ട നല്ല ഷേപ്പിൽ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിതിൽ ഇത് പൊളിക്കാൻ പൊങ്ങാൻ നമ്മളൊന്നും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു 5-6 മണിക്കൂർ തീർച്ചയായിട്ടും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം 5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി നമുക്കിതൊരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി ഞാനിപ്പോൾ വെളിച്ചെണ്ണയുടെ കൂടുതൽ 2 ടീസ്പൂൺ നെയ്യൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ നമ്മുടെ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി താഴോട്ടിടുക അപ്പോഴത്തേക്കിനും നമുക്ക് നല്ല ഷേപ്പിൽ നമ്മുടെ ബോണ്ട റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി കടകളിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ അരിപ്പൊടി ഇട്ടല്ലോ അരിപ്പൊടി ഇട്ടത് കൊണ്ട് തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കും ഇതൊന്ന് പുളിക്കേണ്ട ഒരു പൊങ്ങേണ്ട മാവ് ഒന്ന് പൊളിച്ച് പൊങ്ങേണ്ട താമസമേ ഉള്ളൂ തലേ ദിവസം നമുക്ക് ആക്കി വെച്ചാൽ പിറ്റേ ദിവസം നമുക്കത് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം എല്ലാവർക്കും ടാറ്റാ